ബിഗ് ബോസിൻ്റെ ഒരു പ്രേക്ഷകയായിരുന്നു ഞാൻ. അതിനുപരി രജിത് മാത്രം ബിഗ് ബോസ് കണ്ട ഒരു ആളാണ് ഞാൻ. കളികൾ വേറെ ലെവൽ എന്ന് പറഞ്ഞപ്പോൾ ഇത്രയ്ക്ക് ലോ ലെവലായിരിക്കും കളി എന്നുള്ളത് എനിക്കിന്നാണ് ബോധ്യമായത്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി മാത്രം ബിഗ് ബോസ് കണ്ടൊരാളാണ് ഞാൻ. ഞാൻ മാത്രമല്ല എൻ്റെ ഫാമിലിയിൽ എല്ലാവരും. ആദ്യമായിട്ടാണ് ഒരു റിയാലിറ്റി ഷോയിൽ വന്നിട്ട് ഇത്രയ്ക്ക് ഒരു കണ്ടസ്റ്റൻറ്റിനെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ടത്. അതുമാത്രമല്ല ഇന്ന് അദ്ദേഹം കണ്ണിൽ മുളക് തേച്ചു എന്നുള്ളത് തെറ്റാണ്, തെറ്റല്ല എന്നാരും പറയുന്നില്ല. പക്ഷേ തെറ്റിന് ഏറ്റവും വലിയ പ്രായശ്ചിത്തം എന്ന് പറയുന്നത് അതിന് വേണ്ടി മാപ്പ് പറയാനുള്ളൊരു മനസ്സാണ്. ആ മനസ്സ് ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടാവണമെങ്കിൽ മനസ്സിൽ നന്മ ഉണ്ടാവണം, മനസ്സിൽ സ്നേഹം ഉണ്ടാവണം. ഈ സോറി പറയുന്നത് രണ്ട് ടൈപ്പുണ്ട്, ഒന്ന് ജെനുവിൻ അല്ലാതെ പറയാം, ഒന്ന് മനസ്സ് തട്ടി പറയാം. ആ മനുഷ്യൻ ആ ബിഗ് ബോസിൻ്റെ വേദിയിൽ നിന്ന് ക്ഷമ പറഞ്ഞപ്പോൾ വീട്ടിലിരുന്നിട്ട് നമ്മുടെ നെഞ്ചിനെ അക്കുത്തിയത് ആ മാപ്പ് പറയുന്നത്. അതിലുപരി രേഷ്മ എന്ന് പറയുന്ന മകളുടെ പ്രായമുള്ള കുട്ടിയുടെ അടുത്ത് കാല് പിടിച്ച് മാപ്പ് പറയാൻ അദ്ദേഹം പറഞ്ഞത് ബിഗ് ബോസിൽ തിരിച്ചു വരാനും ബിഗ് ബോസിൻ്റെ പ്രൈസ് വിൻ ചെയ്യാനും അല്ല, തെറ്റ് പറ്റിപ്പോയെന്നും അതിന് ആ കുട്ടിയോട് ക്ഷമ പറയണം എന്നുള്ള ഒറ്റ കാര്യത്തിനാണ് അദ്ദേഹം അവിടെ വന്ന് മാപ്പ് അപേക്ഷിച്ചത്. അല്ലാതെ ബിഗ് ബോസിൽ നിൽക്കാനോ ബിഗ് ബോസിൻ്റെ പ്രൈസ് സ്വപ്നം കണ്ടിട്ടോ ഒന്നുമല്ല. ഏഷ്യാനെറ്റിനോടും അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം രേഷ്മ എന്ന് പറയുന്ന കുട്ടിയോടും എനിക്ക് പറയാനുള്ള വീട്ടിലായിക്കോട്ടെ സമൂഹത്തിലായിക്കോട്ടെ മനുഷ്യനാവുമ്പോൾ തെറ്റ് സംഭവിക്കും. തെറ്റ് സംഭവിക്കാത്ത പക്ഷെ അത് ക്ഷമിക്കാനും പൊറുക്കാനും ഉള്ളൊരു കഴിവാണ് മനുഷ്യന് ദൈവം തന്നിരിക്കുന്നത്. അതിന് മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സാധനം വേണം. അദ്ദേഹം ഒരു അധ്യാപകനാണ്, തൻ്റെ മകളുടെ പ്രായമുള്ള ഒരു കുട്ടിയുടെ മുമ്പിൽ വന്നിട്ട് കാല് പിടിച്ചത് ഇയാള് വലിയ ആളായിട്ടൊന്നുമല്ല, ആ മനുഷ്യൻ്റെ മനസ്സ് അത്രയ്ക്ക് വലുതായിട്ടാണ്. ഇനി എന്തായാലും ഞാനും എൻ്റെ കുടുംബവും ആ പരിപാടി വേറെ ഒന്നും കൊണ്ടല്ല, അത്രയും പ്രായമുള്ള സാറ് ഇങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വന്നിട്ട് കൈ തൊഴുത് മാപ്പ് പറയുന്ന ഒരവസ്ഥ അത് അംഗീകരിക്കാൻ പറ്റില്ല. എന്തായാലും ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പരിപാടിയോട്, ഒരു നാണം കിട്ട പരിപാടിയോട് ഇന്നത്തോടെ ഗുഡ് ബൈ. ഒരു കാര്യമുണ്ട്, എൻ്റെ മനസ്സിൽ അദ്ദേഹമാണ് ബിഗ് ബോസ്, അദ്ദേഹമാണ് റിയൽ വിന്നർ. കാരണം അദ്ദേഹം വിൻ ചെയ്ത് 50 ലക്ഷത്തിൻ്റെ ഫ്ലാറ്റല്ല, കോടാനുകൂടി മലയാളികളുടെ മനസ്സാണ്. അതാണ് എൻ്റെ മെയിനായിട്ടുള്ള കാര്യം. അദ്ദേഹത്തെ വലിയൊരു വിജയി വേറെ ഇല്ല. ലാലേട്ടന് ആവശ്യത്തിൽ കൂടുതൽ കാശ് കിട്ടുന്നില്ലേ സിനിമയിലൂടെ? എന്തിനാ ഇങ്ങനെ നാണം കിട്ടും സ്വന്തമായിട്ട് അഭിപ്രായം ഇല്ലാതെ? കാരണം ബിഗ് ബോസ് കാണാത്ത ഒരാളാണ് എൻ്റെ അച്ഛൻ. പക്ഷെ ഇന്ന് അദ്ദേഹം നിന്ന് കരയാൻ ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, മനുഷ്യനായി കഴിഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ട് ബിഗ് ബോസിൻ്റെ ആർമിയിൽ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരുപാട് സ്നേഹം. ഇനി ആർമിയിൽ ആക്റ്റീവായിട്ട് ഉണ്ടാവുമെന്ന് അറിയത്തില്ല, കാരണം ഇനി എൻ്റെ മനസ്സിലാണ് രജിത് സാറുള്ളത്. ബിഗ് ബോസിൻ്റെ പരിപാടി കാണാനും പോകുന്നില്ല, ഹോട്ട്സ്റ്റാർ അൺഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ ഈ ലോകം ഇങ്ങനെയാണെന്നുള്ളതാണ്. നേരെയുള്ള പോലെ തന്നെ ജയിക്കുമെന്ന് ഉറപ്പുള്ള, ഇത്രയും ജനസമ്മതനായിട്ടുള്ള ഉറപ്പുള്ള, അതായത് അവരുദ്ദേശിച്ച ട്രാക്കിലൂടെ ചീപ്പ് കളിയിലൂടെ സാറിന് ഒഴിവാക്കി, കുഴപ്പമില്ല. സാറിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞത് ഈ ലോകമാണ്, അല്ലാതെ ബിഗ് ബോസ് അല്ല. കോടാനുകൂടി മലയാളികളുടെ ഹൃദയത്തിലുണ്ട് ഞങ്ങളുടെ സാറ്, അതല്ലാതെ അവിടെ 10-ഉം 12-ഉം പേരല്ല സാറിൻ്റെ സ്റ്റാൻഡേർഡ് തീരുമാനിക്കുന്നത്. സാറിൻ്റെ കൂടെ കളിക്കാനുള്ള യോഗ്യത അവർക്കില്ല, സാറിനല്ല അവർക്കില്ല, ആ യോഗ്യത അവർക്കായിട്ടില്ല. അതിനവരൊരുപാട് ഓണം ഇനിയും ഉണ്ണണം. എന്തായാലും രജിത് സാറിന് ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം ഉണ്ടാവും, എന്നും ഉണ്ടാവും. ഒരു എന്താ പറയണേ, ഒരു കുടുംബത്തെ കാരണവരായിട്ട് തന്നെയാണ് സാറിനെ കാണുന്നത്. എന്തായാലും സാർ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും സാറിനെ ഞങ്ങൾ നേരിട്ട് വന്ന് കാണും, കുടുംബസമേതം വന്ന് കാണും.
പിന്നെ നമ്മളാരും വിഷമിക്കണ്ട. കാരണം എന്താണെന്ന് പറയട്ടെ, ഈ സമൂഹം എങ്ങനെയാണ്, നല്ലതിനെ എടുത്തു കളയാനാണ് എല്ലാവർക്കും ഉത്സാഹമുള്ളൂ. രേഷ്മയുടെ ഒരു മനസ്സ് എല്ലാവർക്കും മനസ്സിലായില്ലേ? അത് അവരുടെ അച്ഛനും അമ്മയും കൂടെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം നാളെ അവരൊരു തെറ്റ് ചെയ്താലും ക്ഷമ പറഞ്ഞാൽ മോള് ചവിട്ടി പുറത്താക്കും വീട്ടിൽ നിന്ന്. അത്രയുള്ള കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ്. കാരണം സാറ് അവിടെ നിന്ന് കൈ തൊഴുതപ്പോൾ അറിയാതെ ചെയ്യല്ലേ ദൈവദോഷം എന്ന് തോന്നിപ്പോയി എനിക്ക് പേഴ്സണലി. കാരണം നമ്മൾ പഠിപ്പിച്ച അധ്യാപകരാണ്, അവർ തന്നെ വിളിച്ചത് കൊണ്ടാണ് ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയി നമ്മളിവിടെ നിൽക്കുന്നത്. അതുപോലൊരു അധ്യാപകൻ അത്രയേറെ ആളുകളുടെ അത്രയേറെ നല്ലത് ചെയ്യുന്ന മനുഷ്യൻ, ആ മനുഷ്യനോട് എന്തൊക്കെ സഹിച്ചു? അദ്ദേഹത്തിൻ്റെ കാല്, അദ്ദേഹത്തിൻ്റെ കൈ, ഇതൊക്കെ എങ്ങനെയാണ് അവിടെ ഫ്രാക്ചർ ഉണ്ടായത്? അതൊന്നും ആരും കാണാണ്ട് ഈ പാവത്തിന് ഇങ്ങനെ. സാറല്ല, സാറ് പോകുന്നോട്ടെ, കുഴപ്പമില്ല. ആ നശിച്ച ഷോയിൽ സാർമയിലെ എല്ലാ കൂട്ടുകാർക്കും അതുപോലെ തന്നെ സാറിനും. ഇത് ലൈവിൽ വന്ന് പറഞ്ഞതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ടൈപ്പ് ചെയ്ത് വരുമ്പോൾ അത് പറയേണ്ടത് ഒന്നും പറയാൻ പറ്റാണ്ടായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ലൈവിൽ വന്നത്. അപ്പോൾ സാരല്ല, ഒരു സാറെന്നും ഇത് ഇവിടെ ഉണ്ട്. ഇനിയും കാണാൻ നിൽക്കുന്നില്ല, അതിനുള്ള ത്രാണിയില്ല. അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് വളരെ സങ്കടമുള്ളൊരു ദിവസമാണ്. സാർ ആ രേഷ്മയെടുത്ത് എത്ര വട്ടം മാപ്പ് ചോദിച്ചതോ? സാറ് എൻ്റെ മനസ്സിൽ ഒരു 10,000 പ്രാവശ്യം വിജയിച്ചു കഴിഞ്ഞു. സാറിങ്ങ് പോരട്ടെ, എനിക്ക് സാറിനെ അറിയത്തില്ല. സാർ ആരാന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഒന്ന് പറയാം, ഇനി ആ യേശുരടിച്ചാണല്ലോ, അതുപോലെ തന്നെ ബിഗ് ബോസ് പരിപാടി ഒന്നും ഞാൻ ഇനി ഒരിക്കലും കാണത്തില്ല. എനിക്ക് അത്രയ്ക്ക് സങ്കടമായി സാറിന് അവിടെ നിന്ന് ഇറങ്ങിയ അവസ്ഥ കണ്ടിട്ട്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മളുടെ ഇമോഷൻസ് വെച്ച് കളിക്കുകയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇനി പലവായി ഇത് സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ തന്നെയും ഇത്രയും ജനങ്ങളിലൊരു ഇമോഷൻസ് വെച്ചിട്ടാണ് ഇവർ ഈ കളിക്കുന്നത്. അതൊരു ശരിയായിട്ടുള്ളൊരു നടപടിയല്ല, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ഇത്രയും നല്ലൊരു വ്യക്തിനെ ഇങ്ങനത്തെ രീതിയിൽ ചിത്രീകരിച്ചിട്ട് പിന്നെ നാളെ അല്ല ഇതൊന്നും അല്ല അതൊരു സ്ക്രിപ്റ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ അതിനടുത്ത് നമ്മൾ മുഴുവൻ ഇന്നിപ്പോൾ എന്തോരം ആൾക്കാർ, ഒരുപാട് ഞാൻ ഒരുപാട് വീഡിയോ കണ്ടു, എല്ലാവരും വളരെ പ്രയാസപ്പെട്ട് വളരെ വിഷമത്തോടെ വീഡിയോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ ഇതെല്ലാം സ്ക്രിപ്റ്റഡ് ആണെന്നാണ് എനിക്ക് ഇപ്പോൾ ഇതുവരെ തോന്നുന്നത്. കാരണം ലാലിൻ്റെ ബോഡി ലാംഗ്വേജ് ചോദിച്ചിട്ട് എനിക്ക് തോന്നുന്നത് പുള്ളിക്ക് അറിയാം ഇതൊരു ഇതെല്ലാം ഒരു സ്ക്രിപ്റ്റഡ് ആണെന്ന്. ലെറ്റ് എസ് വെയിറ്റ് ടിൽ ടുമോറോ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നാളെ വൈകുന്നേരം വരെ നമുക്ക് നോക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ത് വേണം എന്നെങ്ങനെ വേണമെന്നുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, നാളെ വൈകുന്നേരത്തിനുള്ളിൽ ഇതിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നില്ലെങ്കിൽ 100% ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസോ അതിൻ്റെ TRP റേറ്റൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ എനിവേ, ഏഷ്യാനെറ്റ് സപ്പോർട്ട് ചെയ്താലും ലാലേട്ടൻ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ആര് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും നമ്മളെപ്പോഴും രജിത് സാറിൻ്റെ കൂടെ. ദാറ്റ്സ് ഇറ്റ്. ബൈ, ഗുഡ് നൈറ്റ്. അത്രയും മാപ്പ് ചോദിച്ചിട്ട് പോലും രേഷ്മ എന്ന് പറയുന്ന ആ വ്യക്തി മാറിയ ഡാഷിന്റെ മോള്, ഇത്രേ ഉള്ളൂ. ഒരുമാതിരി ഇപ്പൊ ബിഗ് ബോസ് വീട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മാറിയ കളിയാണ്. മാറിയ കളി ആര്യയുടെയും ഫുക്രുവിന്റെ ആണെങ്കിൽ പോലും, എലീന എന്ന് പറഞ്ഞവളാണെങ്കിൽ പോലും, അവളുടെയൊക്കെ കളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാറിയ നാണം കെട്ട പര. സച്ചിൻ ശശികുമാർ, യെസ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇഷാന്ത് ചിന്നി വീട്ടിൽ വെച്ചേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, ഞാൻ മമ്മൂക്ക ഫാനാണ്. എന്നാലും ലാലേട്ടൻ്റെ രീതിയിൽ ലാലേട്ടനെ കുറച്ച് വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ലാലേട്ടൻ കാണിച്ച പക്കമോശം, ഇത് മുമ്പ് പുള്ളി പറഞ്ഞ വാക്കുകളോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഫിസിക്കൽ ടാസ്ക് അല്ലായിരുന്നു, എന്നിട്ടും എന്തുകൊണ്ട് മുളക് തേച്ചാന്ന് പുള്ളി ചോദിച്ചത്. പക്ഷേ അതിന് സാറിൻ്റെ കൈ അന്ന് ഡോർ അടച്ച് അന്നൊരു ഒരു ടാസ്കിൻ്റെ സമയത്തല്ലായിരുന്നു പുള്ളിയുടെ കൈ പോയതും കാല് പോയതും. ഇതൊന്നും ആരും കംപ്ലയിൻറ്റ് ചെയ്യാനും ചോദിക്കാനും ഒന്നുമില്ല. ഇവൾക്ക് ഈ രേഷ്മ ആർക്കെതിരെയൊക്കെ കേസ് കൊടുക്കാൻ പറഞ്ഞു? ഇവിടെ ഞാൻ കൊണ്ടച്ചിമാളെ ഇവിടെ പീഡിപ്പിച്ചിട്ടാണോ ഇതുമെല്ലാം നടന്നത്? അല്ല, പീഡിപ്പിച്ചിട്ടല്ല ഇതൊന്നും നടന്നത്. ആ രേഷ്മയെ അവിടെ ഇട്ട് പട്ടിയെ ചവിട്ടുന്ന പോലെ ഇട്ട് ടാസ്കിൻ്റെ ഇടയ്ക്ക് ചവിട്ടി തേച്ചിട്ടും പുള്ളിയുടെ കൈ ഒടിച്ചിട്ടും ആര്യയൊക്കെ ഒടിഞ്ഞ കയ്യെ പിടിച്ച് വലിച്ചതൊക്കെ എല്ലാം പ്രേക്ഷകരായിട്ടുള്ള ജനങ്ങൾ കണ്ട ഒരു കാര്യമാണ്. എന്നിട്ട് പോലും ബിഗ് ബോസ്
ബോസ് ഒന്നും അവളെ പുറത്താക്കാനുള്ള ഒരു ഇത് കാട്ടിയിട്ടില്ല. എന്നിട്ട് ജസ്റ്റ് കണ്ണിലൊരു മുളക് തേച്ചു. ശരിയാണ്, ഇപ്പം നമ്മുടെ ഒരാളുടെ കണ്ണിൽ മുളക് തേച്ചാലും നമ്മൾ ഇത് പ്രതികരിക്കും, എത്ര ദുഷ്ടനാണെങ്കിൽ പോലും നമ്മൾ ആ കാര്യം നമ്മൾ പ്രതികരിക്കും. പക്ഷേ പുള്ളി അതുപോലെ മാപ്പ് ചോദിച്ചിട്ട് മോളെ വേണമെങ്കിൽ നിൻ്റെ കാല് പിടിച്ച് ഞാൻ മാപ്പ് പറയാമെന്ന് പറഞ്ഞാൽ മനസ്സിന് നമ്മളൊരു സല്യൂട്ട് വേണം കൊടുക്കാൻ. അതുപോലും ചെയ്തിട്ടില്ല ഇന്ന് രേഷ്മ എന്ന് പറഞ്ഞ വ്യക്തി. എന്താ പറയുക, ഈ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളൂല എന്ന് പറയില്ലേ, അതാണ് സാധനം. നമ്മളിപ്പോൾ നമ്മൾ കോട്ടയംകാരനാണ്, അതിനുപരി നമ്മൾ നല്ല ഒന്നാമതൊരു ഒരു പാലാകാരനാണ്. അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ നാട്ടിലുള്ള ഒരു ഒരു എന്താ പറയുക ഒരു വികാരം ഉണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്തോടെ ലൈവ് വന്നിട്ട് തെറി പറയാം അവരെ. തെറി മനസ്സിലും അല്ലാതെയും എല്ലാവരും തെറി പറയുന്നുണ്ടെന്ന് നന്നായിട്ടറിയാം. നമ്മൾ ഇതൊന്നും പറയാതെ പറയുന്ന എന്താന്ന് വെച്ചാൽ നമുക്കത്രയും കലിപ്പുള്ളതുകൊണ്ടാണ്. കലിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ കിടന്ന് എന്തൊക്കെയാണ് കാണിച്ചതെന്ന് നമുക്ക് അറിയത്തില്ല. ഞാനൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവായിരുന്നു. വീട്ടിൽ നിന്ന് അത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ എന്ന് തന്നെ ഞങ്ങൾ നിർത്തി വെച്ച് ഇറങ്ങിപ്പോകുന്നൊരവസ്ഥയായിരുന്നു. അപ്പം അത്രയ്ക്കും തീട്ടവായിപ്പോയി. തീട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേഷ്മയൊക്കെ അത്രയും തീട്ടവായിപ്പോയി. അവളൊക്കെ എന്നാ മോഡലിസ്റ്റാണ്. അവളേക്കാൾ എത്രയോ നല്ല പെൺകുട്ടികളുണ്ട് ഇന്ന് കേരളത്തിൽ. അവളുടെ ഒരു ഓണക്കേല മോന്തയും അതിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ വാലയെ തൂങ്ങി നാറികളും. ഇതിൽ ഏറ്റവും ഇളക്കാൻ ജെസില എന്ന് പറഞ്ഞാൽ കടിയുള്ളവർക്കായിരുന്നു. അവൾക്ക് ക്രിമികടി, അവളിപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അല്ല ഈ ഞങ്ങളോടൊക്കെ നമ്മളൊക്കെ എന്നാ പറയേണ്ടത്. കള്ളക്കൂട്ടങ്ങൾ ഇന്ന് ആടെ നമ്മുടെ രേത്താടൻ ഔട്ടായി പോയി കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും ആ ഇത് കണ്ടതല്ലേ, നിങ്ങളാ വീഡിയോ എന്ത് നിങ്ങൾ ടി വി കണ്ടവരല്ലേ, അതിൻ്റെ അത് കണ്ടായിരുന്നു. ചപ്പാത്തി വരെ മറ്റവനെടുത്ത് മാറ്റി വെച്ചേക്കെ, ചപ്പാത്തിയും കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ എലീന എന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെയൊക്കെ ഒരു പ്ലേ അല്ലേ അറപ്പ്. അവളെയൊക്കെ എന്തിന് കൊള്ളാം. ഇതിനിടയ്ക്ക് വേറൊരു ഗോസിപ്പ് എന്ന് പറയുന്നത് പാഷാണം ഷാജി ജയിച്ചു എന്ന് പറയുന്ന ഒരു റിസൾട്ടും കൂടെ വന്നിട്ടുണ്ട്. പാഷാണം ഷാജി ഒന്നാമത് ജയിച്ചു എന്ന് പറഞ്ഞിട്ട് അത് സത്യമാണോ ഇല്ലെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ ഇവർ ഓരോ എപ്പിസോഡും കഴിഞ്ഞത് പിറ്റേ ദിവസമാണ് നമുക്ക് തരുന്നത്. ഇതിനിടയ്ക്ക് ആ പണ്ടാരൊക്കെ അവിടെ തീർന്നു കാണും. നമ്മൾ രേറ്റേട്ടൻ എന്ന് പറഞ്ഞൊരു സ്വപ്നം, അയാളൊരു സ്വപ്നമല്ല, അയാളൊരു എന്താ പറയുക അദ്ദേഹം എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. ദൈവത്തിന് തുല്യമായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു അത്. അയാളുടെ ആ നല്ല മനസ്സിന് നമ്മളൊരു സല്യൂട്ട് വേണം കൊടുക്കാൻ. നമ്മൾ പവൻ വരുമെന്ന് പ്രതീക്ഷിച്ചു, പവൻ വന്നില്ല. രേറ്റേട്ടൻ വരുമെന്ന് ഇനി പ്രതീക്ഷിക്കുന്നു. ആ വലിയൊരു വ്യക്തി ഇനി വരണം എന്നാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ആഗ്രഹം കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ കാര്യം ഞാൻ പറയാം, രേറ്റേട്ടൻ വരണം. രേറ്റേട്ടൻ വന്ന് കൊണ്ടുപോകണം. രേറ്റേട്ടൻ പറഞ്ഞ കേട്ടല്ലോ, ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോ 100 അല്ല 200% അയാൾ അത്രയും താല്പര്യത്തോടെ കളിച്ചൊരു വ്യക്തിയാണ്. ഈ ടാസ്കുകളൊക്കെ നിങ്ങൾ കണ്ടാലേ, ആ കോടതി ടാസ്ക് തന്നെ നിങ്ങൾക്കറിയാലോ. ഒരു പിണ്ണാക്ക് പറയത്തില്ലാത്ത ഒരുത്തനെ പിടിച്ച് ജഡ്ജാക്കി വെച്ചിട്ട് അവിടെ കിടന്ന് അടിയോടടി. അവന് ആ അടിക്കുന്ന സമയത്ത് ഒരു ചുറ്റിയും കുറച്ച് ആണിയും കൂടെ പിറകി കൊടുത്തായിരുന്നെങ്കിൽ അവനൊക്കെ എത്ര നന്നായിട്ട് വല്ല ഫ്ലെക്സും അടിക്കാൻ പോയെ അവനൊക്കെ. അല്ല ശരിയല്ലേ സംഭവം, ശരിയല്ലേ? ശരിയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ച, ശരിയാണെങ്കിൽ ഒരു ലൈക്ക് അടി. ഇതിപ്പോ നമ്മൾ ഈ ലൈവ് വന്നത് നമുക്ക് വലിയ ആള് കളിക്കാനൊന്നുമല്ല, നമ്മൾ വലിയ ആള് കളിക്കുന്നതോ ഒന്നുമല്ല. നമ്മളെ പാവം രേറ്റേട്ടൻ, സത്യം പറയരുത്, നമുക്ക് ഒരുപാട് വിഷമമുണ്ട്. നമ്മുടെയൊക്കെ വീട് എന്താ പറയാ മരണ വീട് പോലെ ആയിപ്പോയി. 4 ദിവസം